പി എസ് സി അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് വജ്ര ജൂബിലി വിശേഷാൽ പതിപ്പ് പാർട്ട് ടു ഇന്ത്യൻ ഹിസ്റ്ററി. ആ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ചെറിയ ചെറിയ ബോക്സുകളിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഒറ്റനോട്ടത്തിൽ, അതുപോലെ തന്നെ കൺഫ്യൂഷൻ ഒഴിവാക്കാം, അതാണ് നമ്മളിന്ന് പഠിക്കുന്നത്. പ്രയോജനപ്രദമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ രീതിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഇനി ഈ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ട് ഫുൾ ക്ലാസ് പെയ്ഡ് ഗ്രൂപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ടോപ്പിക്ക് പഠിച്ചു പോകുന്നതാണ്. ഈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് പ്രാചീന ഇന്ത്യ, മധ്യകാല ഇന്ത്യ, ആധുനിക ഇന്ത്യ, ഇന്ത്യയിലെ നവോത്ഥാന നായകർ, നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറലിലെ വൈസ്രോയിമാർ, പിന്നെ വരുന്നത് ഇൻ്റർനാഷണൽ കോൺഗ്രസ്, ഗാന്ധിജി, സ്വതന്ത്ര ഭാരതം, ആ ടോപ്പിക്കൊക്കെ ഈ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് വരുന്നുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ, പ്രസിഡൻറ്റുമാർ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ വരുന്നുണ്ട്. ഫുൾ ക്ലാസ് ഫീസ് 250 രൂപയാണ്. ഈ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് ക്ലാസ് തരും. ഫുൾ ഫീസ് 250 രൂപയാണ്. ഇപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ 85 89 945 981 എന്ന നമ്പറിൽ എനിക്കൊരു മെസ്സേജ് ഇടുക കേട്ടോ. ഫുൾ ഫീസ് 250 രൂപയാണ്. ഏത് രീതിയിലാണ് ക്ലാസ് തരുന്നതെന്നുള്ളത് ഞാൻ ഷെയർ ചെയ്ത് തരാം. കണ്ടിട്ട് പ്രയോജനമെങ്കിലും മാത്രം ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് വരാം. ഒറ്റനോട്ടത്തിൽ ഭരണാധികാരി തലസ്ഥാനം. ടിപ്പു സുൽത്താൻ്റെ തലസ്ഥാനമായിരുന്നു ശ്രീരംഗപട്ടണം. ഹൈദരാബാദ് നിസാമിൻ്റെ തലസ്ഥാനമായിരുന്നു. ഹർഷൻ്റെ തലസ്ഥാനമാണ് കനൗജ്. കനിഷ്കൻ്റെ തലസ്ഥാനം പുരുഷപുരം അല്ലെങ്കിൽ പെഷവാർ. രഞ്ജിത് സിംഗിൻ്റെ തലസ്ഥാനം ലാഹോറാണ്. രഞ്ജിത് സിംഗ് ലാഹോർ. മിഹിരകുല സാഗല തലസ്ഥാനം. പ്രഭാകരവർദ്ധൻ താനേശ്വറാണ്. ശിവജിയുടെ തലസ്ഥാനം റായ്ഗഡ്. ഇവിടെ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ടിപ്പു സുൽത്താൻ്റെ തലസ്ഥാനം ശ്രീരംഗപട്ടണം, നിസാം ഹൈദരാബാദ്, ഹർഷൻ കനൗജ്, കനിഷ്കൻ പുരുഷപുരം, രഞ്ജിത് സിംഗ് ലാഹോർ, ശിവജി റായ്ഗഡ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ് കേട്ടോ. അടുത്ത നോക്കോ, നളന്ദ സർവകലാശാല. ഈ പോർഷൻസ് വരുന്നത് മധ്യകാല ഭാരതം ആ ഭാഗത്ത് കൊടുത്തിട്ടുള്ളതാണിത് കേട്ടോ. നളന്ദ സർവകലാശാല പുതുക്കിപ്പണിത പുഷ്യഭൂതി വംശ രാജാവാണ് ഹർഷൻ. നളന്ദ സർവകലാശാല പുതുക്കിപ്പണിത പുഷ്യഭൂതി വംശത്തിൻ്റെ രാജാവാണ് ഹർഷൻ. ഫക്തിയാർ ഖിൽജിയാണ് 12-ാം നൂറ്റാണ്ടിൽ 1193 നളന്ദയെ നശിപ്പിക്കാൻ നേതൃത്വം നൽകിയത്. അപ്പം നളന്ദ സർവകലാശാല പുതുക്കിപ്പണിത പുഷ്യഭൂതി വംശ രാജാവാണ് ഹർഷൻ. യുദ്ധഭൂമിയും സംസ്ഥാനവും. താനേശ്വർ യുദ്ധം നടന്നത് ഹരിയാന. പാനിപ്പട്ടി യുദ്ധം നടന്നതും ഹരിയാന. 1-ാം പാനിപ്പട്ടി യുദ്ധം നടക്കുന്നത് ഹരിയാന. പിന്നെ 1526 ഇനി ചൗസായുദ്ധം നടന്നത് ബീഹാറിലാണ്. ഹൽദിക്കട്ട് രാജസ്ഥാൻ. കനൗജ് യുദ്ധം നടന്നതോ? കനൗജ് യുദ്ധം ഉത്തർപ്രദേശാണ്. തളിക്കോട്ട യുദ്ധം അല്ലെങ്കിൽ രാക്ഷസതങ്കടി യുദ്ധം അത് കർണാടകത്തിലാണ്. പ്ലാസി യുദ്ധം നടന്നത് ബംഗാളിൽ. ബംഗാളിലാണ് പ്ലാസി യുദ്ധം. വണ്ടിവാഷി യുദ്ധം നടന്നത് തമിഴ്നാട്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. വണ്ടിവാഷി യുദ്ധം നടന്നത് താഴെ പറഞ്ഞവയിൽ ഏത് സംസ്ഥാനത്താണ്? പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, അത് തമിഴ്നാടാണ്. ബക്സർ യുദ്ധം നടന്നത് ബീഹാർ. താനേശ്വർ യുദ്ധവും പാനിപ്പട്ടി യുദ്ധവും നടന്നത് ഹരിയാന. ചൗസാ യുദ്ധം നടന്നത് ബീഹാർ. ഹാൽദിക്കട്ട് രാജസ്ഥാനിലാണ് നടക്കുന്നത്. കനൗജ് യുദ്ധമോ? ഉത്തർപ്രദേശാണ്. തളിക്കോട്ട യുദ്ധം കർണാടകം. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അന്ത്യം കുറിച്ച യുദ്ധമാണ് തളിക്കോട്ട യുദ്ധം അല്ലെങ്കിൽ രാക്ഷസ തങ്കടി യുദ്ധം 1565. ഇമ്പോർട്ടൻ്റ് ആണത് കേട്ടോ. പ്ലാസി യുദ്ധം 1757 ബംഗാളിലാണ് നടക്കുന്നത്. വണ്ടിവാഷി യുദ്ധം തമിഴ്നാട്. ബക്സാർ യുദ്ധവും ബീഹാർ. ഇനി നിർമ്മാതാക്കളാണ് ഒറ്റനോട്ടത്തിൽ എന്നുള്ളതിനകത്ത്. കൊണാർക്ക് സൂര്യക്ഷേത്രം നിർമ്മിച്ചത് നരസിംഹദേവൻ 1-ാമൻ. കൊണാർക്ക് സൂര്യക്ഷേത്രം നിർമ്മിച്ചത് നരസിംഹദേവൻ 1-ാമനാണ്. 1000 തൂണുകളുടെ കൊട്ടാരം അലാവുദ്ദീൻ ഖിൽജി. 1000 തൂണുകളുടെ കൊട്ടാരം അലാവുദ്ദീൻ ഖിൽജി. ഹസാര ക്ഷേത്രം കൃഷ്ണദേവരായര. ഹസാര ക്ഷേത്രം കൃഷ്ണദേവരായർ. സുവർണക്ഷേത്രമോ? സുവർണക്ഷേത്രം അർജുൻ ദേവാണ്. ഇനി ആഗ്രാകോട്ടയും ഇബാദത്ത് ഖാനയും നിർമ്മിച്ചത് അക്ബറാണ്.
ലാഹോറിലെ മോട്ടി മസ്ജിദ് പണി കഴിപ്പിച്ചതും ഷാലിമാർ ബാഗ് കാശ്മീരിലെ പണി കഴിപ്പിച്ചതും ജഹാംഗീറാണ്. ആഗ്ര കോട്ട ഇബാദത്ത് ഖാൻ അക്ബർ, ലാഹോറിലെ മോട്ടി മസ്ജിദും ഷാലിമാർ ബാഗ് കാശ്മീരിലെ പൂന്തോട്ടം പണി കഴിപ്പിച്ചതും ജഹാംഗീർ. ഡൽഹി ജുമാ മസ്ജിദും ആഗ്ര മോത്തി മസ്ജിദുമോ? ഡൽഹി ജുമാ മസ്ജിദും ആഗ്രയിലെ മോത്തി മസ്ജിദും പണി കഴിപ്പിച്ചത് ഷാജഹാൻ. ലാഹോർ ബാദ്ഷാഹി മോസ്ക്, ഡൽഹി മോത്തി മസ്ജിദ്. ലാഹോർ ബാദ്ഷാഹി മോസ്ക്, ഡൽഹി മോത്തി മസ്ജിദും ഔറംഗസീബാണ്. ചാർമിനാറ് നിർമ്മിച്ചത് കുലി കുത്തുക്ക് ഷാ. ഇതൊക്കെ പ്രീവിയസ് ആണ്. ചാർമിനാറ് നിർമ്മിച്ചത് കുലി കുത്തുക്ക് ഷാ. ഏറ്റവും പ്രധാനപ്പെട്ടത് കൊണാർക്ക് സൂര്യക്ഷേത്രം, നരസിംഹദേവൻ ഒന്നാമൻ. ഇനി 1000 തൂണുകളുടെ കൊട്ടാരം അലാവുദ്ദീൻ ഖിൽജി, ഹസാര ക്ഷേത്രം കൃഷ്ണദേവരായർ, സുവർണക്ഷേത്രം അർജുൻ ദേവ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത പോയിന്റിലോട്ട് വരാമേ നമുക്ക്. ഫിറോസി ഷാഹി രചിച്ചതാരാ? ഫത്തുഹത്ത് ഈ ഫിറോസ് ഷാഹി രചിച്ചത് ഫിറോസ് ഷാ തുഗ്ലക്കാണ്. താരിഖി ഫിറോസ് ഷാഹി രചിച്ചത് ബർണി. ഫത്തുഹത്ത് ഈ ഫിറോസ് ഷാഹി രചിച്ചത് ഫിറോസ് ഷാ തുഗ്ലക്കാണ്. താരിഖ് ഈ ഫിറോസ് ഷാഹി രചിച്ചത് ബർണി. അത് മധ്യകാല ഭാരതത്തിൽ വരുന്ന ആ ടോപ്പിക്കാണ് കേട്ടോ, അതുമായി ബന്ധപ്പെട്ട പോയിൻ്റാണത്. മധ്യകാല ഭാരതത്തിൽ വരുന്നതാണ് ഡൽഹി സുൽത്താനേറ്റ്. ഡൽഹി സുൽത്താനേറ്റിൽ തുഗ്ലക്ക് വംശം, അതുമായി ബന്ധപ്പെട്ട് വരുന്ന പോയിൻ്റാണത്. ഫത്തേപൂർ സിക്രിയുടെ കവാടമാണ് ബുലന്ദ് ദർവാസ. ഫത്തേപൂർ സിക്രിയുടെ കവാടം ബുലന്ദ് ദർവാസ. ഡൽഹിയിലെ കുത്തുബ് കോംപ്ലക്സിൻ്റെ കവാടമാണ് അലൈ ദർവാസ. ഡൽഹിയിലെ കുത്തുബ് കോംപ്ലക്സിൻ്റെ കവാടം അലൈ ദർവാസ. പാവങ്ങളുടെ താജ്മഹൽ എന്നറിയപ്പെടുന്നത് ബീബി കാ മക്ബറ, എവിടത്തെ? ഔറംഗാബാദിലെ. പാവങ്ങളുടെ താജ്മഹൽ എന്നറിയപ്പെടുന്നത് ഔറംഗാബാദിലെ ബീബി കാ മക്ബറ. 20ാം നൂറ്റാണ്ടിലെ താജ്മഹൽ എന്നറിയപ്പെടുന്നത് ഡൽഹിയിലെ ലോട്ടസ് ടെമ്പിളാണ്. 20ാം നൂറ്റാണ്ടിൻ്റെ താജ്മഹൽ ഡൽഹിയിലെ ലോട്ടസ് ടെമ്പിൾ. മുഗൾ പെയിൻറ്റിങ്ങിൻ്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണകാലം? മുഗൾ പെയിൻറ്റിങ്ങിൻ്റെ സുവർണകാലം ജഹാംഗീറിൻ്റെ ഭരണകാലം. മുഗൾ വാസ്തുവിദ്യയുടെ സുവർണകാലം ഷാജഹാൻ്റെ കാലം. മുഗൾ വാസ്തുവിദ്യ ഷാജഹാൻ. ഇനി ഓരോരോ നഗരങ്ങൾ പണി കഴിപ്പിച്ചതാണ് പറയുന്നത്. ആഗ്ര നഗരം സ്ഥാപിച്ചത് സിക്കന്ദർ ലോധി. വിജയനഗരം ഹരിഹരൻ ഒന്നാമൻ. സിരി നഗരം അലാവുദ്ദീൻ ഖിൽജി. ദൗലത്താബാദ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. ദിൻപന നഗരം സ്ഥാപിച്ചത് ദിൻപന നഗരം ഹുമയൂൺ. അലഹബാദ് അക്ബറാണ്. അലഹബാദ് നഗരം സ്ഥാപിച്ചത് അക്ബറാണ്. ജഹൻപന നഗരമോ? ജഹൻപന ദിൻപന ഹുമയൂണാണ്. ജഹൻപന നഗരം സ്ഥാപിച്ചത് ജഹൻപന വരാ മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. അജ്മീർ പട്ടണം അജയരാജ. ഫിറോസാബാദ് ഫിറോസ് ഷാ തുഗ്ലക്കാണ്. ഹിസ്സാർ അതും ഫിറോസ് ഷാ തുഗ്ലക്ക്. ജൗൻപൂരും ഫിറോസ് ഷാ തുഗ്ലക്കാണ്. ഷാജഹാനാബാദ് ഷാജഹാൻ തന്നെയാണ്. ഫത്തേപൂർ സിക്രി അക്ബർ. മഹാബലിപുരം നരസിംഹവർമ്മൻ ഒന്നാമൻ. ഹൈദരാബാദ് കുലി കുത്തുക്ക് ഷാ. ഹൈദരാബാദ് നഗരം സ്ഥാപിച്ചത് കുലി കുത്തുക്ക് ഷാ. ചാർമിനാർ നിർമ്മിച്ചതും ഇദ്ദേഹം തന്നെയാണ് കേട്ടോ. ചാർമിനാർ ഹൈദരാബാദ് അല്ലേ. അമൃതസർ പട്ടണം ഗുരു രാംദാസ്. നഗൽപൂർ കൃഷ്ണദേവരായർ. ഓക്കെ, അപ്പം ആഗ്ര സിക്കന്ദർ ലോധി, വിജയനഗരം ഹരിഹരൻ ഒന്നാമൻ, സിരി അലാവുദ്ദീൻ ഖിൽജി, ദൗലത്താബാദ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്, ജഹൻപനയും മുഹമ്മദ് ബിൻ തുഗ്ലക്ക്, ദിൻപന നഗരം ഹുമയൂൺ, അലഹബാദ് അക്ബറാണ്, അജ്മീർ അജയരാജ, ഫിറോസാബാദ് ഫിറോസ് ഷാ തുഗ്ലക്കും, ഫിറോസാബാദും ഹിസാറും ജൗൺപൂരും ഫിറോസ് ഷാ തുഗ്ലക്ക്, ഷാജഹാനാബാദ് ഷാജഹാൻ, ഫത്തേപൂർ സിക്രി ഇമ്പോർട്ടൻ്റ് ആണ്, അക്ബറാണ്. മഹാബലിപുരം നരസിംഹവർമ്മൻ ഒന്നാമൻ. മഹാബലിപുരം നരസിംഹവർമ്മൻ ഒന്നാമൻ. ഹൈദരാബാദ് കുലി കുത്തുബ് ഷാ. അമൃതസർ ഗുരു രാംദാസ്, അതുകൊണ്ട് തന്നെ രാംദാസ് പുരി എന്നറിയപ്പെടും കേട്ടോ. നഗൽപൂർ കൃഷ്ണദേവരായർ. പേരിൻ്റെ അർത്ഥം, ബാബർ എന്ന പേരിൻ്റെ അർത്ഥമാണ് സിംഹം. ഹുമയൂൺ ഭാഗ്യവാൻ. ജഹാംഗീറിൻ്റെ അർത്ഥമോ? ലോകജേതാവ്. ഷാജഹാൻ ലോകത്തിൻ്റെ രാജാവ്.
അന്ത്യവിശ്രമ സ്ഥലം. ബാബറിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം കാബൂൾ. ഹുമയൂൺ ഡൽഹിയാണ്. അക്ബർ സിക്കന്ദ്ര. ജഹാംഗീറിൻ്റെ ലാഹോറാണ്. ഷാജഹാൻ്റെ ആഗ്ര. ഔറംഗസീബ് ഔറംഗബാദ്. ബാബർ കാബൂൾ, ഹുമയൂൺ ഡൽഹി, അക്ബറിൻ്റെ ശവകുടീരം സിക്കന്ദ്ര, ജഹാംഗീറിൻ്റെ ശവകുടീരം ലാഹോർ, ഷാജഹാൻ ആഗ്ര, ഔറംഗസീബ് ഔറംഗബാദ്. അക്ബറാണ് ആഗ്രയ്ക്കടുത്ത് സിക്കന്ദ്രയിൽ സ്വന്തം ശവകുടീരം പണിത മുഗൾ ചക്രവർത്തി. അക്ബർ നിർമ്മാണം തുടങ്ങി എങ്കിലും പൂർത്തിയാക്കിയത് ജഹാംഗീറാണ്. പൂർത്തിയാക്കുന്നത് ജഹാംഗീറാണ്. അക്ബർ സ്വന്തമായി ശവകുടീരം നിർമ്മിച്ച മുഗൾ രാജാവാണ് അക്ബർ. പണി തുടങ്ങിയത് ഇദ്ദേഹമാണെങ്കിലും പൂർത്തിയാക്കിയത് ജഹാംഗീർ. അപ്പോൾ ഇത്രയും പോയിന്റ് ഇന്ന് പഠിക്കാം. അടുത്ത ദിവസം ഞാൻ ഇതിൻ്റെ ബാക്കി തരാം കേട്ടോ. അപ്പോൾ ഓരോ ചെറിയ ചെറിയ ക്ലാസ്സിലൂടെ ഞാൻ നമുക്ക് ഈ ടോപ്പിക്ക് ഒറ്റനോട്ടത്തിലും കൺഫ്യൂഷൻ ഒഴിവാക്കാം. ഇത് രണ്ടും പഠിച്ചു പോകാം. പ്രയോജനമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ടെക്സ്റ്റ് ബുക്ക് ഫുള്ള് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ പറഞ്ഞ നമ്പറിൽ എനിക്കൊരു മെസ്സേജ് ഇടുക കേട്ടോ. ഓരോ ടോപ്പിക്ക് വെച്ചിട്ട് എന്താണ് പിന്നെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് ഞാൻ ക്ലാസ് തരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.